കട്ടപ്പനയിലെ മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ പെട്ടി ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കിടപ്പ് സമരം. രണ്ടു വർഷം മുമ്പ് വാങ്ങിയ വാഹനം കേടായത് 6 തവണ. വാഹനത്തിന്റെ തുടർച്ചയായി തകരാറുണ്ടാക്കുന്നത് ഉപജീവനം ബുദ്ധിമുട്ടിലാക്കിയതായും വാഹനം മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് തങ്കമണി മടത്തിക്കുന്നേൽ ഷൈജു വർക്കി സമരം നടത്തിയത്. തങ്കമണി മടത്തിക്കുന്നൽ ഷൈജു വർക്കിയാണ് കട്ടപ്പന വെളയാങ്കുടിയിൽ മഹേന്ദ്ര ഷോറൂമിന് മുൻപിൽ കിടപ്പ് സമരം തുടങ്ങിയത്. 2022 ജൂൺ 24 ഷൈജു മഹേന്ദ്രയിൽ നിന്നും ആൽഫ പ്ലസ് BS6 എന്ന പെട്ടിയാപ്പ് വാങ്ങിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4 തവണ ഗിയർ ബോക്സിന് തകരാർ സംഭവിച്ചു. 6 മാസത്തോളം വാഹനം കമ്പനിയുടെ സർവീസ് സെന്ററിലായിരുന്നു. മാസങ്ങളെടുത്ത വാഹനം നന്നാക്കി നൽകിയാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും തകരാറിലാകും. വാഹനം വാങ്ങി 3000 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആദ്യം ഗിയർ ബോക്സ് തകരാറിലായി. തുടർന്ന് 7000 കിലോമീറ്റർ, 13000 കിലോമീറ്റർ, 21000 കിലോമീറ്റർ വീതം ഓടിയപ്പോഴും തകരാർ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഗിയർ ബോക്സ് പൊട്ടുകയും ചെയ്തു. ഗിയർ ബോക്സ് തകരാർ പരിഹരിച്ചു നൽകിയാലും താമസിക്കാതെ സെൻസർ തകരാറിലാകും. 2 വർഷം വാറണ്ടിയിലാണ് ഷൈജു പെട്ടിയാപ്പ വാങ്ങിയത്. തുടർച്ചയായി തകരാർ സംഭവിച്ചിട്ടും വാഹനം മാറി നൽകുവാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഷൈജുവിന്റെ പരാതി. ഞാൻ ഇവിടെ നിന്നൊരു വണ്ടി എടുത്ത് മാലയിട്ടൊക്കെ ഇറക്കി കഴിഞ്ഞ June 24 ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. എടുത്തുകൊണ്ട് പോയി 1 മാസം ഓടി 3000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ ആദ്യ ഗിയർ ബോക്സ് പോയി. അത് കഴിഞ്ഞ് 7000 കിലോമീറ്റർ ആയപ്പോൾ 2 ഗിയർ ബോക്സ് പോയി. 13000 കിലോമീറ്ററിന് 3 പോയി. 4 21000 കിലോമീറ്ററിന് ഇവിടുന്ന് പുല്ലുക്കുളങ്ങരയ്ക്ക് ഒരു ഓട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പോയി വെച്ചിട്ട് ഇവർ പറഞ്ഞ ഷോറൂമിൽ പത്തനംതിട്ട കയറ്റി അവിടുന്ന് പണിയിപ്പിച്ചു. അവിടുന്ന് പണിയിപ്പിച്ചിട്ട് ഇപ്പോൾ 27000 കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് പൊട്ടിയിരിക്കുക. ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പണി തീർത്ത് തരും. പണി തീർത്ത് തരുന്നത് കൊണ്ട് തന്നെ കാര്യം ഇരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഗിയർ കപ്പാസിറ്റി ഇല്ലാത്തൊരു വണ്ടി മേടിച്ചിട്ട് ഉല്ലാസയാത്രയ്ക്കൊന്നും മേടിച്ചതല്ല, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് വെട്ടിയാപ്പം മേടിച്ചത്. ഞങ്ങൾ 5-6 മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെൻ്ററുകളിലായിരുന്നു വണ്ടി. ഇപ്പം 2 വർഷത്തിനിടയ്ക്ക് 6 മാസത്തോളം അകത്ത് കിടന്നു. 5 EMI എൻ്റെ മുടങ്ങിക്കിടക്കുകയാണ്. എൻ്റെ പിള്ളേർക്ക് അരി മേടിച്ച് കൊടുക്കാനും EMI അടയ്ക്കാനും ഒക്കെ ഈ വണ്ടി ഓടിയാലല്ലേ പറ്റുള്ളൂ. വേറൊരു മാർഗ്ഗം എൻ്റെ ജീവിതത്തിലില്ല. വെട്ടി കിടന്ന ഉറക്കം വരികയല്ല. ഇനിയിപ്പോൾ ഇവിടെ കിടക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇവരെന്തെങ്കിലും ഒരു തീരുമാനമാണ്. എനിക്ക് ഈ വണ്ടിയും കൊണ്ട് എനിക്ക് ഉപജീവനം നടക്കാൻ ഈ വണ്ടി മാറി തന്നേ പറ്റുള്ളൂ. നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന് തകരാറ് സംഭവിക്കാൻ കാരണമെന്നും ഷൈജു ആരോപിക്കുന്നു. ഇത് കാരണം തന്റെ ഉപജീവന മാർഗം മുടങ്ങിയിരിക്കുകയാണെന്നും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് കട്ടപ്പന DYSP ഷൈജു പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുവാനാണ് തീരുമാനമെന്നും ഷൈജു പറയുന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.